എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. കൂടുതലായിട്ട് ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സോഫ്റ്റ്, ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു പാൻകേക്ക്. ഇത് നമുക്ക് പാൻകേക്കിൻ്റെ ഒപ്പം പാൻകേക്ക് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ, അതുപോലെ ഫ്രഷ് ബനാന അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാതെയും കഴിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം നമുക്ക്. ബൗളിൽ നമ്മൾ ഒരു കപ്പ് പ്ലെയിൻ ഫ്ലവർ അളന്നെടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക, ഒരു നുള്ളി ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ വേറൊരു ബൗളിൽ ഒരു നന്നായിട്ട് പഴുത്ത പഴം എടുത്ത് അത് നന്നായിട്ട് ഉടച്ചിട്ട് അത് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു അര കപ്പ് പാലൊഴിക്കുക, അതിൽ നന്നായിട്ട് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസ് കൊണ്ടും ചേർക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ മിക്സിലേക്ക് ഇതൊഴിച്ച് നന്നായിട്ട് ലംസ് ഇല്ലാതെ നന്നായി വിസ്ക് ചെയ്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ചൂടാക്കാം. കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഇന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അത് ആ ബബിൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് മുകളിലിട്ട് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന ചോക്ലേറ്റ് കൂടുതൽ ഹാർഡാവും. ഇതേപോലെ കിട്ടും. ബാക്കിയുള്ള ബാറ്ററും അതേപോലെ തന്നെ ഒഴിച്ച് നമ്മൾ പാൻകേക്ക് ചുട്ടെടുക്കുക. അപ്പോൾ ആ ബബിൾസൊക്കെ വന്നൊന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക്സൊക്കെ റെഡിയായി. ഇനി നമുക്കിത് ഞാനിപ്പോൾ ഇവിടെ ഹണി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാൻകേക്ക് സിറപ്പോ ഒക്കെ ഒഴിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെയും വളരെ ഇഷ്ടമാവും, മുതിർന്നവർക്കും കഴിക്കാൻ ഇഷ്ടമാവും. ഇത് നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്കാണ്. നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നതിൻ്റെ പകുതി അളവ് ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.